നമസ്കാരം, മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ താരസുന്ദരി ആരാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരു ഉത്തരമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. അത് നയൻതാരയാണ്. അടുത്തിടെയാണ് നടി ഹിന്ദിയിൽ തന്റെ അരങ്ങേറ്റം നടത്തിയത്. ഷാറുഖ് ഖാനൊപ്പം ജമാലിലായിരുന്നു നയൻതാര അഭിനയിച്ചത്. ഇത് വലിയ വിജയമായിരുന്നു. നയൻതാരയുടെ റോളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഉത്തരേന്ത്യയിൽ അടക്കം നയൻതാരയ്ക്ക് വലിയ ആരാധകർ ഉണ്ടായിരിക്കുകയാണ്. ജവാൻ വിജയമായതോടെ നയൻതാര പ്രതിഫലം ഉയർത്തിയെന്ന് ട്രാക്ക് ടോളിവുഡ് റിപ്പോർട്ട് ചെയ്യുന്നു. 13 കോടി രൂപ വരെ നടി ഒരു ചിത്രത്തിനായി വാങ്ങുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം നയൻതാരയുടെ പ്രതിഫലം ദക്ഷിണേന്ത്യയിൽ ഒരു നടിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്നതാണ്. തൃശയ്ക്ക് കമൽഹാസന്റെ പുതിയ ചിത്രത്തിനായി അണിയറ പ്രവർത്തകർ നൽകുന്ന 12 കോടിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം. സാധാരണ 10 കോടിയായിരുന്നു നയൻതാര പ്രതിഫലമായി വാങ്ങാറുള്ളത്. എന്നാൽ ജവാന്റെ വിജയവും തൃശ അടക്കമുള്ള താരങ്ങൾ പ്രതിഫലം വർദ്ധിപ്പിച്ചതുമെല്ലാം നയൻസ് തന്റെ പ്രതിഫലം വൻതോതിൽ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. അതിനു പുറമെ ജവാൻ 1000 കോടിയിലധികം നേടി നിൽക്കുന്നതിനാൽ എന്തുകൊണ്ടും ഉയർന്ന പ്രതിഫലം വാങ്ങാൻ അർഹതയുണ്ടെന്ന നിലപാടിലാണ് നയൻതാര. ജവാന് വേണ്ടി 11 കോടിയാണ് നയൻതാര പ്രതിഫലം വാങ്ങിയത്. അതേസമയം ചിത്രങ്ങളുടെ ബജറ്റ് അനുസരിച്ച് നയൻതാര പ്രതിഫലം വാങ്ങാറുണ്ട്. ജവാന് വേണ്ടി നയൻതാര വാങ്ങിയ പ്രതിഫലം ദക്ഷിണേന്ത്യയിലെ റെക്കോർഡായിരുന്നു. ഇരട്ടക്കത്തിൽ പ്രതിഫലം വാങ്ങുന്ന ആദ്യ നടിയായി നയൻതാര മാറിയിരുന്നു. നിരവധി ഓഫറുകൾ ബോളിവുഡിൽ നിന്ന് നടിയെ തേടിയെത്തുന്നുണ്ട്. സഞ്ജയ് ലീല ബൻസാലി നയൻതാരയെ വെച്ച് ബിഗ് ബജറ്റ് ചിത്രം ഒരുക്കാനായി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. നയൻതാര മികച്ച രീതിയിൽ ഹിന്ദി സംസാരിക്കുന്നതും വലിയ നേട്ടമാണ്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പല നടിമാരും ഹിന്ദി ഡംബിങ്ങിലാണ് പിന്നോക്കം പോകുന്നത്. ഇവിടെ നയൻതാരയ്ക്ക് നേട്ടമായി മാറുന്നുണ്ട്. അതേസമയം നയൻതാരയും തൃശയും കഴിഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് സാമന്തയാണ്. 4 കോടി രൂപ വരെയാണ് നടി പ്രതിഫലം വാങ്ങുന്നത്. ഇത് ഉയർത്തിയതായി റിപ്പോർട്ടുണ്ട്. 5 കോടിയിലധികം രൂപയാണ് സാമന്ത വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. ഖുഷിയുടെ വിജയമാണ് പ്രതിഫലം ഉയർത്താൻ കാരണം. 3 കോടി രൂപ പ്രതിഫലം വാങ്ങിയ അനുഷ്ക ഷെട്ടി തൊട്ടു പിന്നാലെയുണ്ട്. ഇതേ നിരക്കിൽ തന്നെയാണ് സായ് പല്ലവിയും പ്രതിഫലം വാങ്ങുന്നത്. 4 കോടി രൂപയായി രശ്മിക മന്ദാന തൊട്ടടുത്ത് തന്നെയുണ്ട്. തെലുങ്ക് സിനിമയിലെ സെൻസേഷനായ ശ്രീലീല മണിക്കൂറിന് 4 ലക്ഷം രൂപ വാങ്ങുന്നതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്.